മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രനെ രണ്ട് ദിവസമായി 26 മണിക്കൂർ ചോദ്യം ചെയ്യുന്നെങ്കിലും പല കാര്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകാൻ രവീന്ദ്രന് കഴിഞ്ഞിട്ടില്ലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. രവീന്ദ്രന്റെ സ്വത്ത് ബിസിനസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇഡി ശേഖരിച്ചിരുന്നു. എന്നാൽ ഇതുമായി പൊരുത്തപ്പെടുന്നതല്ല രവീന്ദ്രൻ ഹാജരാക്കിയ വരുമാനം സംബന്ധിച്ച കണക്കുകളെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 4.5 വർഷത്തിനിടെ രവീന്ദ്രന്റെ സാലറി അക്കൗണ്ടിലൂടെ 26 ലക്ഷം രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച 56 ലക്ഷം രൂപ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് ചെറുകിട ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നും ബാക്കി സ്വകാര്യ ബാങ്ക് വായ്പയാണെന്നുമാണ് രവീന്ദ്രൻ പറയുന്നത്. വടകരയിൽ രണ്ട് സ്ഥാപനങ്ങളിലായി ഈ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നും 8 ലക്ഷം രൂപയാണ് ഒരിടത്ത് നിക്ഷേപിച്ചിരിക്കുന്നതെന്നും രവീന്ദ്രൻ പറയുന്നു. ഇത് തെളിയിക്കാനുള്ള രേഖകളും രവീന്ദ്രൻ ഇഡിയുടെ മുന്നിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ കൂടുതൽ നിക്ഷേപം രവീന്ദ്രൻ നടത്തിയിട്ടുണ്ടെന്നാണ് ഇഡി പറയുന്നത്. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, ഊരാളുങ്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയുടെ വിശദാംശങ്ങളാണ് രവീന്ദ്രനോട് ഇഡി ചോദ്യം ചെയ്യുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കരാറുകൾ, വിദേശയാത്രയുടെ രേഖകൾ എന്നിവ രവീന്ദ്രൻ ഇതുവരെയും ഹാജരാക്കിയിട്ടില്ല. ഇതും ഹാജരാക്കാനാണ് ഇഡി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം സ്വപ്ന, ശിവശങ്കർ എന്നിവരുമായി ഔദ്യോഗികമല്ലാതെ ഒരിടപാടും നടത്തിയിട്ടില്ലെന്ന മുൻ നിലപാട് ഇന്നലെയും രവീന്ദ്രൻ ആവർത്തിച്ചു. അതേസമയം രവീന്ദ്രനെ വ്യാഴാഴ്ച 12 മണിക്കൂറും വെള്ളിയാഴ്ച 14 മണിക്കൂറുമായാണ് ഇഡി ചോദ്യം ചെയ്തത്. ഇഡിയുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത അവസ്ഥയിലായിരുന്നു രവീന്ദ്രനെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സിഎം രവീന്ദ്രന്റെയും ബന്ധുക്കളുടെയും സ്വത്ത് വിവരം സംബന്ധിച്ച് സ്വയം സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ആദ്യ ദിവസം നടന്നത്. എന്നാൽ ഇതുവരെ ഇഡി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇന്നലെ നടന്നത്. ചോദ്യം ചെയ്യൽ തുടരുമ്പോൾ കൂടുതൽ വ്യക്തത കാര്യങ്ങൾ വരുമെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. തിങ്കളാഴ്ച വീണ്ടും രവീന്ദ്രനെ ചോദ്യം ചെയ്യും. എന്തെങ്കിലും ഇനി കൂടുതലായി ഹാജരാക്കാനുണ്ടെങ്കിൽ തിങ്കളാഴ്ച തന്നെ അത് ഹാജരാക്കാനാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, പി എസ് സരിത്ത്, സിബിഐ രജിസ്റ്റർ ചെയ്ത ലൈഫ് മിഷൻ കേസിലെ പ്രതി യൂണിടാക് ഉടമ സന്തോഷ് ഇപ്പൻ എന്നിവർ വിവിധ ഘട്ടങ്ങളിൽ സിഎം രവീന്ദ്രനെ കുറിച്ച് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇനി രവീന്ദ്രന്റെ കാര്യത്തിൽ ഏറ്റവും നിർണായകമാകുക. വെബ് ഡെസ്ക്, തത്വമയി.